ലോകത്തിലെ ഏറ്റവും വില പിടിച്ച 10 ഭക്ഷണങ്ങളെ കുറിച്ചറിയാം ഇന്ന് നമുക്ക്. നമ്പർ 10, ഫോഗ്ര. ഒരു പൗണ്ടിന് 110 ഡോളർ അഥവാ 9,000 രൂപയിൽ മുകളിൽ. താറാവിൻ്റെയോ ഗൂസിൻ്റെയോ കരളിൽ നിന്നുണ്ടാക്കുന്ന ഒരു പ്രത്യേക ഭക്ഷണ ഉൽപ്പന്നമാണ് ഫോഗ്ര. ഫ്രഞ്ച് പാചകരീതിയിലെ ജനപ്രിയവും അറിയപ്പെടുന്നതുമായ ഒരു വിഭവമാണിത്. ഗൂസിൻ്റെ കരൾ സമ്പൂർണ്ണ പ്രോട്ടീനുകളും ആരോഗ്യകരമായ കൊഴുപ്പുകളും നമുക്ക് നൽകുന്നു. കൂടാതെ റെറ്റിനോൾ എന്ന വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, അയൺ, കോപ്പർ തുടങ്ങിയ ധാതുക്കളും ഇതിലടങ്ങിയിരിക്കുന്നു. ലോകമെമ്പാടുള്ള പല രാജ്യങ്ങളിലെയും വിശിഷ്ട ഭക്ഷണ വസ്തുവാണ് ഫോഗ്ര. പക്ഷേ ഇതുണ്ടാക്കുന്ന രീതിയെക്കുറിച്ചറിഞ്ഞാൽ ഇത് കഴിക്കാൻ ആർക്കും തോന്നുകയുമില്ല. താറാവിനെയും ഗൂസിനെയും നിർബന്ധമായി ആവശ്യത്തിലധികം ഭക്ഷണം കഴിപ്പിച്ച് അവയുടെ കരളിൽ രോഗമുണ്ടാക്കിയാണ് ഈ വിശിഷ്ട വസ്തു തയ്യാറാക്കുന്നത്. നമ്പർ 9, വാഗ്യു ബീഫ്. ഒരു പൗണ്ടിന് 200 ഡോളർ അഥവാ 16,000 രൂപയിൽ മുകളിൽ. 4 പ്രധാന ജാപ്പനീസ് ഇനങ്ങളായ ബീഫ് കന്നുകാലികളുടെ കൂട്ടായ പേരാണ് വാഗ്യു. എല്ലാ വാഗ്യു കന്നുകാലികളും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ജാപ്പനീസ് കന്നുകാലികളുടെ സങ്കര ഇനത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. പലരും വാഗ്യു മാംസം കഴിക്കുന്നതിന്റെ അനുഭവത്തെ ഒരു ചെറിയ മത്സ്യത്തോട് താരതമ്യപ്പെടുത്തുന്നു. കാരണം അത് കഴിക്കുന്നവരുടെ വായിൽ എളുപ്പത്തിൽ അലിഞ്ഞു പോകുന്നു. കന്നുകാലികൾ സഹിക്കേണ്ട കർശനമായ പ്രജനന പ്രക്രിയയും അവ കഴിക്കേണ്ട പ്രത്യേക തരം തീറ്റയും കാരണം വാഗ്യു ബീഫ് നിർമ്മിക്കുന്നതിന് ചെലവേറിയ ഒന്നാകുന്നു. നമ്പർ 8, കോബി ബീഫ്. ഒരു പൗണ്ടിന് 200 ഡോളർ അഥവാ 16,000 രൂപയിൽ മുകളിൽ. 1868 വരെ ജാപ്പനീസ് ബുദ്ധമത വിശ്വാസങ്ങൾ 4 കാലുള്ള മൃഗങ്ങളുടെ മാംസം കഴിക്കുന്നത് നിരോധിച്ചിരുന്നു. എന്നിരുന്നാലും യുദ്ധസമയത്ത് സൈനികർക്ക് ശക്തിയും ഊർജ്ജവും ലഭിക്കുന്നതിന് ബീഫ് കഴിക്കാൻ അനുവദിച്ചു. പക്ഷേ രഹസ്യമായി യുദ്ധത്തിന് ശേഷവും രുചി പിടിച്ച പട്ടാളക്കാർ ഗോമാംസം ഭക്ഷിച്ചു. 1980-കളിലും 1990-കളിലും കോബി ബീഫ് അങ്ങനെ ജനപ്രീതി നേടുകയും ആഗോളതലത്തിൽ വ്യാപിക്കുകയും ചെയ്തു. സമ്പന്നമായ മാർബിളിംഗിന്റെയും വെണ്ണയുടെയും രുചി കാരണം ഇത് ഏറ്റവും ചെലവേറിയ ഗോമാംസമായി കണക്കാക്കപ്പെടുന്നു. ഒരു പൗണ്ടിന് 200 ഡോളർ വരെ വില വരും. പശുക്കൾക്ക് 30,000 ഡോളർ വരെയും വില വരും. ഏറ്റവും ഉയർന്ന ഗ്രേഡ് കോബി ബീഫ് എന്ന് വിളിക്കുന്നു. ജപ്പാന്റെ ദേശീയ നിധികളിൽ ഒന്നാണ് കോബി ബീഫ്. നമ്പർ 7, മൂസ് ചീസ്. ഒരു പൗണ്ടിന് 500 ഡോളർ അഥവാ 41,000 രൂപയിൽ മുകളിൽ. മൂസിന്റെ പാലിൽ നിന്ന് വളരെ ലളിതമായി ഉണ്ടാക്കുന്ന ചീസാണ് മൂസ് ചീസ്. പക്ഷേ ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഒന്നാണിത്. കാരണം സ്വീഡനിലെ മൂസ് ഹൗസ് ഫാമിൽ മാത്രമാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. നിങ്ങൾക്കിത് അക്ഷരാർത്ഥത്തിൽ ലോകത്ത് മറ്റെവിടെയും ലഭിക്കില്ല. വംശനാശ ഭീഷണി നേരിടുന്ന ഈ കഴുതകൾ പ്രത്യേക സംരക്ഷണത്തിലാണ്. 3 മാസമെടുക്കും കറവയുടെ പ്രക്രിയ കഴിയാൻ. ഉൽപ്പാദിപ്പിക്കുന്ന പാലിൽ ഉയർന്ന പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല പശുവിൻ പാലിനോട് അലർജി ഉള്ളവർക്കുള്ള നല്ലൊരു ബദലായി UN ഇതിനെ അംഗീകരിച്ചിട്ടുമുണ്ട്. മൂസ് ചീസ് ഏകദേശം 3 ഇനങ്ങളുണ്ട്. റൈൻ സ്റ്റൈൽ, ഫെറ്റാ സ്റ്റൈൽ, ബ്ലൂ ചീസ്. 1700 മുതൽ ഉപയോഗിക്കുന്ന ഒരു രഹസ്യ പാചക കുറിപ്പ് ഉപയോഗിച്ചാണ് ചീസ് നിർമ്മിച്ചിരിക്കുന്നത്. 1 കിലോ ചീസിന് 25 ലിറ്റർ കഴുതപ്പാൽ ആവശ്യമാണ്. ഫാമിൽ വർഷത്തിൽ 6 മുതൽ 15 കിലോ വരെ ചീസ് മാത്രമാണ് വിതരണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വില ഉയർന്നുവിരിക്കുന്നു. നമ്പർ 6, വൈറ്റ് ട്രഫിൾസ്. 1 കിലോഗ്രാമിന് 25,000 ഡോളർ അഥവാ 2 ലക്ഷം രൂപയിൽ കൂടുതൽ. അടുക്കളയിലെ വജ്രം എന്ന് വിളിക്കുന്ന വൈറ്റ് ട്രഫിൾസ് ധനാഢ്യന്മാരായ ഭക്ഷണ പ്രിയർക്കിടയിൽ വിലമതിക്കുന്നു. വ്യതിരിക്തമായ സൗരഭ്യവും തീക്ഷ്ണമായ മണ്ണിന്റെ രുചിയും പാസ്ത, മുട്ട വിഭവങ്ങൾ, ചോറ്, ഫോഗ്ര എന്നിവയെ പോലും അതിമനോഹരമായ അനുഭവങ്ങളാക്കി മാറ്റാൻ കഴിവുള്ളതുമാണ് വൈറ്റ് ട്രഫിൾ. പ്രാചീന റോമാക്കാർ ട്രഫിളിന് ചികിത്സാ കാമോദ്ദീപക ഗുണങ്ങളുണ്ടെന്ന് ആരോപിച്ചിരുന്നു. എന്നാൽ ഇത് ഇന്നുവരെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. വടക്കൻ ഇറ്റലിയിലെ പൈഡ്മോണ്ട് മേഖലയിൽ നിന്നുള്ള വെളുത്ത ട്രഫിളുകൾ ചിലതരം മരങ്ങളുടെ വേരുകൾക്കിടയിൽ മാത്രം വളരുന്നതിനാൽ മറ്റുള്ളവയെ അപേക്ഷിച്ച് കണ്ടെത്തുന്നത് വളരെ വെല്ലുവിളി നിറഞ്ഞതാണ്. തീവ്രമായ രുചിയും വ്യത്യസ്തമായ സൗരഭ്യവും ഉള്ളതിനാൽ അവ ചിലവേറിയ ഒന്നുകൂടിയാകും. നമ്പർ 5, സഫ്രോൺ. ഒരു പൗണ്ടിന് 2,000 ഡോളർ അഥവാ 1,65,000 രൂപയിൽ കൂടുതൽ. ഈ സുഗന്ധവ്യഞ്ജനത്തിനെ റെഡ് ഗോൾഡ് എന്നും വിളിക്കുന്നു. ഇത് സ്വർണത്തെക്കാൾ വിലയുള്ളതാണ്. കുങ്കുമപ്പൂവിൽ നിന്ന് വരുന്ന ക്രോക്കസ് പുഷ്പം ശരൽക്കാലത്തിലാണ് വർഷത്തിൽ 2 ആഴ്ചത്തേക്ക് പരിക്കാൻ കഴിയുക. സുഗന്ധവ്യഞ്ജനങ്ങൾ വിളവെടുക്കാൻ വളരെയധികം അധ്വാനം ആവശ്യമാണ് എന്നതാണ് ഇത് വളരെ ചെലവേറിയതിനുള്ള കാരണം. ഇന്ന് ഇത് യൂറോപ്പിലും ഏഷ്യയിലും വളരുന്നു. ലോകത്തിലെ കുങ്കുമപ്പൂവിന്റെ 85% ഇറാനിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. 1 പൗണ്ട് കുങ്കുമപ്പൂ ഉൽപ്പാദിപ്പിക്കാൻ 75,000 പൂക്കൾ ആവശ്യമാണ്. കാരണം ഓരോ പൂവും 3 അതിലോലമായ സ്റ്റോക്കുകൾ മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. നമ്പർ 4, അയാം സമാനി ചിക്കൻ. ഒരെണ്ണത്തിന് 2,500 ഡോളർ അഥവാ 2 ലക്ഷം രൂപയിൽ കൂടുതൽ. ഇന്തോനേഷ്യയിൽ നിന്നുള്ള ഈ കറുത്ത കോഴികൾക്ക് മാന്ത്രിക കഴിവുകളുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കോഴിയിറച്ചിക്ക് എല്ലാത്തരം അസുഖങ്ങളും ഭേദമാക്കാനും ഭാഗ്യം കൊണ്ടുവരാനും കഴിയുമെന്ന് ഇന്തോനേഷ്യക്കാർ വിശ്വസിക്കുന്നു. അത് സത്യമോ അല്ലയോ എന്നത് തർക്ക വിഷയമാണ്. എന്നിരുന്നാലും സമാനി കോഴികൾ അവയുടെ വലിപ്പമനുസരിച്ച് ഏകദേശം 2,500 ഡോളറിന് മുകളിൽ വിലയ്ക്ക് വിൽക്കപ്പെടുന്നു.
എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള പക്ഷിപ്പനിയെക്കുറിച്ചുള്ള ആശങ്കകൾ കാരണം ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങൾക്ക് പുറത്ത് ഈ കോഴികൾ അപൂർവമാണ്. നമ്പർ 3, ബ്ലൂഫിൻ ചൂണ. ഒരു പൗണ്ടിന് $3,600 മുകളിൽ, അഥവാ $300,000. ജപ്പാനിൽ നിന്നുള്ള ബ്ലൂഫിൻ ചൂണ പലപ്പോഴും ലോകത്തിലെ ഏറ്റവും ചെലവേറിയ സമുദ്ര വിഭവമായി സീ ഫുഡ് ചാർട്ടുകളിൽ ഇടം പിടിക്കുന്നു. ഇത് വളരെ ചെലവേറിയതിന് നിരവധി കാരണങ്ങളുണ്ട്. ഉയർന്ന കൊഴുപ്പുള്ളതിനാൽ മറ്റു തരത്തിലുള്ള ചൂണ മത്സ്യങ്ങളെ അപേക്ഷിച്ച് ബ്ലൂഫിൻ ചൂണക്ക് മാത്രമേ തീവ്രമായ മാർബിളിംഗും സുഗന്ധങ്ങളുടെ കൃത്യമായ അവസ്ഥയുമുള്ളൂ. കൂടാതെ ഇത് നല്ല രുചിയുള്ള വിഭവം കൂടിയാണ്. ജാപ്പനീസ് ബ്ലൂഫിൻ ചൂണ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഇറക്കുമതി വിഭവങ്ങളിൽ ഒന്നാണ്. നമ്പർ 2, യുബാരി കിങ് മെലൺസ്. ഒരു ജോഡിക്ക് $27,200 മുകളിൽ, അഥവാ $2,200,000 കൂടുതൽ. സപ്പോറോ കടുത്തുള്ള ഹൊക്കൈഡോയിലെ യുബാരി ഹരിതഗൃഹങ്ങളിൽ കൃഷി ചെയ്യപ്പെടുന്ന ഒരു കാന്റലോപ്പിനമാണ് യുബാരി കിങ് മെലൺസ്. ജപ്പാനിൽ ഒരു ആഡംബര സമ്മാനമായി ഈ വിഭവത്തെ കണക്കാക്കപ്പെടുന്നു. ഈ മെലൺ അവയുടെ അതീവമായ മധുരം കാരണം മറ്റു മെലണുകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വില കൂടിയ പഴങ്ങളിൽ ഒന്നുമാണ് യുബാരി മെലൺ. 2008 1,000,000 യുബാരി കിങ് മെലൺസ് $27,229 ലേലത്തിൽ വിറ്റുപോയത്. നമ്പർ 1, അൽമാസ് കാവിയർ. ഒരു കിലോഗ്രാമിന് $34,500, അഥവാ $2,800,000 കൂടുതൽ. ഏറ്റവും ചിലവേറിയ ഫുഡുകളിലെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിൽ കവിയർ ഇല്ലാത്ത ലിസ്റ്റ് കാണുക അസാധ്യം. പക്ഷേ അൽമാസ് കവിയറിനെ ഇത്രയധികം ചിലവേറിയതാക്കുന്നത് എന്താണ്? അതിന് കുറച്ച് ഘടകങ്ങളുണ്ട്. 100 വർഷത്തിലേറെ പഴക്കമുള്ള ആൽബിനോ ബെലൂഗ സ്റ്റർജനിൽ നിന്നാണ് അൽമാസ് കവിയർ വരുന്നത്. പല സ്റ്റർജനുകളും 100 വയസ്സിന് മുകളിൽ ജീവിക്കുമ്പോൾ ആൽബിനോ ബെലൂഗ സ്റ്റർജനുകൾ വളരെ അപൂർവമാണ്. കസ്പിയൻ കടലിന്റെ ഇറാനിയൻ ഭാഗത്താണ് ഇവ കൂടുതലായും വസിക്കുന്നത്. 60-100 ഇടയിൽ പ്രായമുള്ള വളരെ അപൂർവമായ പെൺ ആൽബിനോ സ്റ്റർജിയൻ നിർമ്മിക്കുന്ന സ്വർണ്ണ നിറത്തിലുള്ള കവിയാറാണ് അൽമാസ് കവിയർ. സാധാരണയായി 100 വർഷത്തിലൊരിക്കൽ മാത്രം മുട്ടയിടുന്നത് കൊണ്ട് തന്നെ ഈ കവിയറിന്റെ ലഭ്യതയും വളരെ കുറവാണ്.